കിച്ചണിൽ നിന്ന് ജാസ്മിനും സിജോയും സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നത് അൻസിബയെ കുറിച്ചാണ്. അൻസിബ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിൽക്കുന്നത് റിയൽ ആയിട്ടാണോ എന്നാണ് സിജോയുടെ ചോദ്യം. അപ്പോ ജാസ്മിൻ പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, ഇവിടെ നിന്ന് അഭിനയിക്കുകയാണ് അൻസിബ എന്നാണ് ജാസ്മിൻ പറയുന്നത്. എന്തായാലും ഈ ആഴ്ച അൻസിബയുടെ റിയൽ മുഖം ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് ജാസ്മിൻ പറയുന്നത്. എന്തായാലും എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല, എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. പുറത്തുള്ള ഇമേജ് നോക്കണ്ട, വീട്ടുകാരെ നോക്കണ്ട, ഒന്നും നോക്കണ്ട, എല്ലാം നഷ്ടപ്പെട്ടു. 100 ദിവസം കളിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഇപ്പൊ അതുപോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു വന്നാലും ഞാൻ എല്ലാവരുടെയും മുഖം മൂടി വലിച്ചു കീറിയിരിക്കും. ഇനി ഒന്നും നോക്കാതെയുള്ള ഒരു ഗെയിം ആയിരിക്കും ഞാൻ കളിക്കാൻ പോകുന്നത് എന്നാണ് ജാസ്മിൻ പറയുന്നത്. തുടക്കത്തിൽ വന്ന സമയത്ത് കപ്പ് ലക്ഷ്യം വെച്ച് തന്നെയാണ് വന്നത്. പിന്നീട് ഡ്രസ്സൊക്കെ വരാതിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇനി കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പോ അവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു രക്ഷയില്ല, എല്ലാവരുടെയും മുഖം മുടികളൊക്കെ വലിച്ചു കീറിക്കൊണ്ട് ഒരു വല്ലാത്ത കളി തന്നെ ഞാൻ കളിക്കാൻ പോവാണ് എന്നാണ് സിജോയുടെ അടുത്ത് ജാസ്മിൻ പറയുന്നത്. ഇവിടെ കുറച്ചു പേര് വന്ന് നിൽക്കുന്നത് അഭിനയത്തിന്റെ സ്കൂളാണ് എന്ന് വിചാരിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത്. ആക്ടിംഗ് ഡ്രാമയും ആക്ടിംഗ് സ്കൂളൊക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് ചിലരിവിടെ വന്ന് നിൽക്കുന്നത്. അവരെയൊക്കെ ഞാൻ ഇങ്ങ് ഇറക്കും എന്നാണ് അവിടെ പറയുന്നത്. ആ സമയത്ത് സിജോ പറയുന്നുണ്ട്, അൻസിബ എന്ന് പറയുന്നത് നല്ലൊരു ഗെയിമറാണ്, ഇവിടെ റിയൽ ആയിട്ടല്ല അൻസിബ നിൽക്കുന്നത്, അൻസിബ നിൽക്കുന്നത് ഫേക്ക് ആയിട്ടാണ്. അൻസിബയുടെ ഒറിജിനൽ ക്യാരക്ടർ ഈ ആഴ്ച പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് സിജോയുടെയും പ്ലാൻ എന്ന് പറയുന്നത്. അൻസിബയുടെ റിയൽ ക്യാരക്ടർ കുറേശ്ശെയായി പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാണുന്നവർക്ക്, ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും അൻസിബ മൊത്തത്തിലൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് പവർ റൂമിൽ കയറിയതിന് ശേഷം. എന്തായാലും പൊളിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടാണ് നിൽക്കുന്നതെന്നാണ് ജാസ്മിനും സിജോയും പറയുന്നത്. ജാസ്മിൻ ഇനി വരുംവരായികൾ നോക്കാനില്ല, എന്ത് വന്നാലും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. മാനവും പോയി, ഒക്കെ പോയി, കുടുംബക്കാർ വരെ ഇട്ടേച്ച് പോയൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി ഒന്നും നോക്കില്ല എന്നുള്ളതാണ് ജാസ്മിന്റെ പ്ലാനും.